Hello guys, welcome back to Swami YouTube channel. Appa nammada innatha video nammada kaiyne oru video ittundarunnu part 1 idinde. Appo idu varana nammada farm inde oru updation aanu. Nammada farm onnu pulichu pudiyadaya onnu paniyaanu. Appa inde video nammal ittundarunnu. Ainde vera oru part aanu idu. Nammada onnu meendum onnu set cheyanadu. Appo idana innatha nammada video. Video ishtapetta like cheya. Ishtapettillengil dislike cheya. Appo kootarku friends inokke share cheyidodukka. അപ്പോൾ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ ഉടൻ തന്നെ പോയി സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നേരെ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. നമ്മൾ കഴിഞ്ഞ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ഇതിൻ്റെ തന്നെ. അത് നമ്മുടെ ഷെഡിൻ്റെ ഈ കമ്പി വെൽഡിങ്ങും വർക്കുകളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കാണാത്തവരുണ്ടെങ്കിൽ അത് പോയി ആദ്യം കണ്ടിട്ട് വരിക. എന്നിട്ട് ഈ വീഡിയോ കണ്ടാൽ ഒരു എന്തെങ്കിലും ഒരു പിടി കിട്ടുള്ളൂ. നമുക്ക് ഇപ്പോൾ ഈ കണ്ട മരങ്ങളാണ് നമ്മൾ മേലെ തൂണായിട്ട് ഇതായിട്ട് കൊടുക്കാൻ പോകുന്നത്. അപ്പോൾ അതിങ്ങനെ വെച്ചിട്ട് നമുക്കിങ്ങനെ ഓരോന്ന് ടൈറ്റ് കെട്ടി കൊടുക്കുകയാണ് ചെയ്യണത്. പണ്ട് നമ്മളൊക്കെ വെച്ച് സെറ്റ് ചെയ്തുണ്ട്. ബോർഡറിനനുസരിച്ചൊക്കെ വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് അതൊന്ന് ടൈ ഇട്ടിട്ടൊന്ന് കെട്ടി കൊടുക്കണം. ഒന്ന് ഉറച്ചു നിൽക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മളെല്ലാതും ടൈയിട്ട് കെട്ടിയെടുത്തുണ്ട് കേട്ടോ. അപ്പോൾ ഒക്കെ സെറ്റാക്കി നമ്മളെല്ലാം ചെയ്തു. ഇനി നമുക്ക് ഈ ഓലകളാണ് ഇതിൻ്റെ മേലെ ഇടാൻ പോകുന്നത്. അപ്പോൾ ഈ ഷെഡിൻ്റെ മേലെ നമ്മൾ ഇത് ഇട്ടിട്ട് അതിന് മേലെ വലിയൊരു ടാർപ്പായ മേടിച്ചിടാനാണ് പോകുന്നത്. അപ്പോൾ ആദ്യം ഇത് നമുക്ക് അതിന് മേലെ ഇട്ട് തുടങ്ങാം. അപ്പോൾ നമ്മൾ പകുതിയോളം അത് ഇട്ടുണ്ട് കേട്ടോ. അങ്ങനെയാണ് നമ്മൾ ഓരോ പട്ടകൾ വെച്ചിട്ട് ഇങ്ങനെ ഇട്ടിട്ട് സെറ്റാക്കുകയാണ്. എന്നിട്ട് നമ്മുടെ ആ പട്ട വെച്ചതിന് ശേഷം അതിൻ്റെ മേലെ നമ്മുടെ പണ്ടത്തെ ടാർപ്പായ ഈ ഷെഡ് പൊളിക്കുമ്പോൾ ഉണ്ടായിരുന്ന ടാർപ്പായ തന്നെ മേലെ വെച്ച് വിരിച്ചു കൊടുത്തുണ്ട് കേട്ടോ. ഒരു സേഫ്റ്റിക്ക് വേണ്ടിയിട്ട് എന്നിട്ട് അതിൻ്റെ മേലെ പുതിയ ടാർപ്പായ വിരിക്കാനാണ്. അപ്പോൾ ഇതാണ് ഇപ്പോൾ നമ്മുടെ ഫാമിൻ്റെ അവസ്ഥ. ഫാമൊക്കെ ഇങ്ങനെയായിട്ടാകെ ബൈസും കാര്യങ്ങളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ എടുത്ത് വെച്ച് സെറ്റ് ചെയ്ത് വെച്ചേക്കാണ് കേട്ടോ. ഇത് നമ്മുടെ ഈ സ്റ്റാൻഡ് ഉണ്ടാകുന്നില്ലേ നമ്മുടെ ഫിഷുകളുടെ, ഇതിൻ്റെ മേലെ ഇവിടെ പടർത്തി പിടിപ്പിച്ചിട്ടുണ്ടായിരുന്ന മണി പ്ലാന്റാണ് കേട്ടോ അത്. അപ്പോൾ ഉണ്ട് മേലെ ഒക്കെ ആകെ പൊടി വീണേക്കാണ്. നമ്മുടെ ഫിഷൊക്കെ ഫിഷിന് കുഴപ്പമൊന്നുമില്ല, പക്ഷേ കൂടുതൽ നേരം ഇങ്ങനെ ഇടാൻ പറ്റില്ല ഫിഷുകളിലൊന്നും. ഇട്ട് കഴിഞ്ഞാലും ആകെ പ്രശ്നമാവും. അപ്പോൾ നമുക്ക് ഇതൊന്ന് മൊത്തം സെറ്റ് ചെയ്തിട്ട് കാണാം. അപ്പം ഇനി ഈ ടാർപ്പായാണ് കേട്ടോ നമ്മൾ മുകളിലായിട്ട് വിരിച്ചു കൊടുക്കാൻ പോകുന്നത്. നമ്മുടെ ഷെഡിൻ്റെ മേലെ പൊക്കോലായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി അതിൻ്റെ മേലെ നമുക്ക് ആ ടാർപ്പായ ഒന്ന് വിരിച്ച് സെറ്റ് ചെയ്യണം. ഇനി നമുക്ക് അത് വിരിച്ച് സെറ്റ് ചെയ്തിട്ട് ഫുൾ വീഡിയോ ബാക്കിയുള്ളത് കാണാം. അപ്പോൾ നമ്മുടെ ഷെഡിൻ്റെ വർക്കൊക്കെ കഴിഞ്ഞു കേട്ടോ. അപ്പോൾ ഓലയൊക്കെ ചെറുതായിട്ടൊക്കെ പുറത്തൊക്കെ തള്ളിക്കുന്നുണ്ട്. മേലൊക്കെ ടർപ്പായൊക്കെ വെച്ച് സെറ്റായി. ആ ഓലൊക്കെ ഒന്ന് വെട്ടി കൊടുക്കും, അതിനൊക്കെ സെറ്റാകും കേട്ടോ. അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞത് നമ്മുടെ ഫാമിൻ്റെ അവസ്ഥ. അപ്പോൾ മീനുകളൊക്കെ ആകെ കഴിഞ്ഞ് വാട്ടർ ചേഞ്ച് ചെയ്യണം. കണ്ടില്ല നല്ല കോലം കോലമായിട്ട് വേസ്റ്റൊക്കെ എടുക്കുന്നുണ്ട്. അത് നമുക്ക് ഫുൾ ക്ലീൻ ചെയ്തിട്ട് കാണാം. പിന്നെ നമ്മുടെ ടാങ്കൊക്കെ ക്ലീൻ ചെയ്യൽ കഴിഞ്ഞു. ക്ലീൻ ചെയ്യലെ നമ്മുടെ ഫാം മൊത്തം സെറ്റായി കേട്ടോ. നമ്മുടെ സ്റ്റാൻഡൊക്കെ എടുത്ത് ഉള്ളിൽ വെച്ച് കുറങ്ങളൊക്കെ സെറ്റ് ചെയ്തു. അപ്പോൾ ഇതാണ് നമ്മുടെ പുറത്തുനിന്ന് കാണുമ്പോൾ ഉള്ള വ്യൂ. നമ്മൾ പ്ലാന്റ്സ് ഐറ്റങ്ങളൊക്കെ അവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമ്മുടെ പണ്ടത്തെ നെറ്റ് ഗ്രീൻ നെറ്റ് ഉണ്ടായിരുന്നല്ലോ, അത് തന്നെ എടുത്തിട്ട് ഇങ്ങനെ അടിച്ചിട്ടുണ്ട് കേട്ടോ. ഉണ്ട് നമ്മുടെ ടാങ്കുകളൊക്കെ ക്ലീൻ ചെയ്തിട്ട് ഫിഷണ് ഇട്ടുണ്ട്. ഇത് നമ്മൾ പുതിയതായിട്ട് തയ്യാർ ചെയ്ത എഞ്ചിലാണ് കേട്ടോ. ആ ഫിഷുകളിന് അവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. നമ്മുടെ അക്വോറിയത്തിൻ്റെ സ്റ്റാൻഡ് അക്വോറിയം ഫിഷ് എല്ലാത്തിനും ഫിഷിനും ഇട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിൽ മഴ കഴിഞ്ഞിട്ടിരിക്കുകയാണ്. അപ്പോൾ
അപ്പം ഇങ്ങടെ കുറങ്ങൾ മാറ്റി, പിന്നെ നമ്മുടെ അടിയിൽ വെച്ചിട്ടുണ്ടാകുന്ന ഇവിടെ വെച്ചിട്ടുണ്ടായിരുന്ന ഒരു ട്രയൽ ഐറ്റംസൊക്കെ ഇവിടെ സെറ്റ് ചെയ്തു. പിന്നെ നമ്മുടെ ബേസണും കാര്യങ്ങളൊക്കെ നമ്മുടെ ഡ്രമ്മിൻ്റെ സ്റ്റാൻഡ് അതേമാതിരി ഇങ്ങനെ വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മുടെ രണ്ട് ഫ്രിഡ്ജ് ബോക്സ് ഉണ്ടാകുന്നു. ആ ഫ്രിഡ്ജ് ബോക്സ് രണ്ടെണ്ണമായിട്ട് വരും. നമ്മുടെ പണ്ടത്തെ ആ ചവറം ഇതിലുണ്ട്. ഇത് നമ്മുടെ വാട്ടർ ടാങ്കായിട്ട് യൂസ് ചെയ്യാൻ കേട്ടോ. അപ്പോൾ വെള്ളം നിറച്ചിട്ട് അത് ഒരു ആഴ്ച പിടിച്ചതിന് ശേഷം നമ്മൾ ഇതിലിപ്പോൾ വാട്ടർ ടാങ്കിന് വേണ്ടി യൂസ് ചെയ്യാനാണ്. പിന്നെ നമ്മുടെ ബെറ്റാസ് ഇപ്പോൾ കുറച്ച് വെള്ളം കേട്ടോ. ഇനി നമ്മൾ വരുന്നുണ്ട് ബെറ്റാസ്, അപ്പോൾ അതിൻ്റെ വീഡിയോ കാണുമ്പോൾ ചെയ്യാം. പിന്നെ നമ്മുടെ പണ്ട് നമ്മൾ ബ്രീഡ് ചെയ്ത് ഇറക്കിയിട്ടുണ്ടായിരുന്ന നമ്മുടെ പ്ലാറ്റിയുടെ കുഞ്ഞുങ്ങളാണ് കേട്ടോ. നമ്മളത് ചീപ്പ് റേറ്റിന് വേണ്ടിയിട്ട് കുട്ടികളൊക്കെ വരുമ്പോൾ അവർക്ക് വേണ്ടി കൊടുക്കാൻ വേണ്ടിയിട്ട് വെച്ചേക്കാണ് കേട്ടോ. വെറും ജോഡിക്ക് 10 രൂപ വെച്ചിട്ടാണ് കേട്ടോ കൊടുക്കുന്നത്. പീസിന് 5 രൂപ വെച്ചിട്ടാണ് നമ്മൾ കൊടുക്കുന്നത്. കണ്ടില്ലേ റെഡ് പ്ലാറ്റി. ഷോപ്പുകളൊക്കെ 30 രൂപ വെച്ച് കൊടുക്കുന്ന ഐറ്റം നമ്മുടെ ഫാമില് വെറും 5 രൂപ പീസിന് വെച്ചിട്ട് കൊടുക്കുന്നത് കേട്ടോ. നമ്മുടെ ബീറ്റാസിൻ്റെ കുഞ്ഞുങ്ങളാണ് കേട്ടോ. എനിക്ക് ആയിട്ട് ക്രൗൺ ടൈലല്ലേ കണ്ടത്. അപ്പോൾ അത് പണ്ടത്തെ നമ്മുടെ മോഫിഷ് കുറേ കാലമായിട്ട് നമ്മുടെ കൂടെ ഉള്ളതാണ്. ഫിഷുകളിലൊക്കെ ഇങ്ങോട്ട് മാറ്റിയുണ്ട് കേട്ടോ. കണ്ടില്ലേ അതൊക്കെ അതിൻ്റെ ഉള്ളിൽ കയറിയില്ലാണ്. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ നമ്മളെ ഒരു വൈറ്റ് ക്രാഫ്റ്റ് ഫീമെയിലിട്ടുണ്ടായിരുന്നു ബ്രീഡ് ആവാറായത് അഡൽട്ട് സൈസ്. അപ്പോൾ അതിന് എഗ് ചെയ്യാൻ വേണ്ടി കൊണ്ടുവന്നതാണ്. അപ്പോൾ ആളിറങ്ങിപ്പോയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് വേറെ അതിൻ്റെ ഒരു കുഞ്ഞാണ് വൈറ്റ് ക്രാഫിഷിൻ്റെ. അപ്പോൾ ക്രാഫിഷ് മൂഫോ ആകെ 2 എണ്ണമുള്ള ബാക്കിയൊക്കെ തീർന്നു. പിന്നെ നമ്മുടെ മാഗ്നംഗോയുടെ ഷോർട്ട് ബോഡി എക്കോയത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. പിന്നെ ഗാലക്സി ബ്ലൂ ടെയിലിന് ഇപ്പോൾ 3 പെയറോളം ഇപ്പോൾ കയ്യിലുള്ളൂ. അപ്പോൾ അതിൽ നിന്ന് എക്കോറേറ്റർ മാറ്റിയിട്ടുണ്ട്. പിന്നെ ആദ്യത്തിനെ ഫുൾ റെഡ് അതിന് എക്കോറേറ്റർ മാറ്റിയിട്ടുണ്ട്. പിന്നെ ബ്ലൂ ഡയമണ്ട് ഇതൊക്കെ പിന്നെ ഉണ്ട് കേട്ടോ. നമ്മൾ മെയിലിന് മാത്രമായിട്ട് എക്കോറേറ്റർ മാറ്റിയിട്ടേക്കാണ്. പിന്നെ നമ്മുടെ വിഡോ ടെട്ര, പിന്നെ നമ്മുടെ യെല്ലോ ഫിൻ ടെട്ര, റെഡ് ഫിൻ ടെട്ര എന്നിട്ടുള്ള വെറൈറ്റി ആണത്. അപ്പം അങ്ങനെയാണ്. പിന്നെ ബീറ്റാസ് നമ്മുടെ ബ്രീഡ് ചെയ്ത് ഇറങ്ങിയ ബീറ്റാസിൻ്റെ 2 കുഞ്ഞുങ്ങളാണ് കേട്ടത്. നമ്മളെ ഇങ്ങനെ സെറ്റ് ചെയ്ത് കഴിഞ്ഞ് അങ്ങനെ നമ്മളെ ഇനി എങ്ങനെയാണ് ബ്രീഡിങ് കാര്യങ്ങളൊക്കെ ഉള്ള ഒരു വീഡിയോ നമുക്ക് ചെയ്യാം. അപ്പോൾ കിട്ടാനായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കുക. ആ ബെല്ലൈക്കൺ എനേബിൾ ചെയ്താൽ ഞാൻ ഇടുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് ലഭിക്കും. അപ്പോൾ ഇത്ര ഉള്ളത് നമ്മുടെ വീഡിയോ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. അപ്പോൾ വേറൊരു വീഡിയോ ആയിട്ട് വീഡിയോ.